നമസ്കാരം, കെസിബി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കായിക മേഖലയിൽ യുവതലമുറയെ വാർത്തെടുക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ. ജില്ലാതല സ്പോർട്സ് കൗൺസിൽ പഞ്ചായത്ത് തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും മന്ത്രി. രണ്ടാം പിണറായി സർക്കാരിന്റെ ഒന്നാം വർഷം കുട്ടനാട്ടുകാർക്ക് വാഗ്ദാന ലംഘനത്തിന്റെ വർഷമാണെന്ന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം. വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത MLA കുട്ടനാട്ടുകാരോട് മാപ്പ് പറയണമെന്നും ആവശ്യം. CPM കോൺഗ്രസും പിന്തുണച്ചു. ചെങ്ങന്നൂർ തിരുവൻവണ്ടൂരിൽ സ്വതന്ത്ര അംഗം പഞ്ചായത്ത് പ്രസിഡന്റ്. വാർത്തകൾ വിശദമായി. കായിക മേഖലയിൽ യുവതലമുറയെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. 1.5 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച കൊടുമൺ EMS സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 14 ജില്ലകളിലെയും സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിനും നിർമ്മാണത്തിനുമായി തുക അനുവദിച്ചിട്ടുണ്ടെന്നാണ് മന്ത്രി അറിയിച്ചു. ഇതിൽ ആദ്യം പൂർത്തീകരിക്കപ്പെട്ടത് അടൂരിലെ സ്റ്റേഡിയമാണ്. ജില്ലാതല സ്പോർട്സ് കൗൺസിൽ പഞ്ചായത്ത് തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ. താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങളും പരിശീലനവും നൽകുകയാണ് ലക്ഷ്യം. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനുമായി ചേർന്ന് കേരളത്തിലെ 5 ലക്ഷം കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനവും അത്ലറ്റ് ഫെഡറേഷനുമായി യോജിച്ചുകൊണ്ട് അത്ലറ്റ് പരിശീലനം നൽകുന്നതും സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. സിന്തറ്റിക് ട്രാക്ക്, ഫുട്ബോൾ കോർട്ട്, ബാസ്കറ്റ്ബോൾ, ഷട്ടിൽ കോർട്ട്, പവലിയൻ എന്നിവയടക്കമുള്ളതാണ് കൊടുമൺ സ്റ്റേഡിയം. 15 നഗരസഭാ സ്റ്റേഡിയവും 50 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വലിയ ശ്രമത്തിന്റെ ഭാഗമാണ് ഇന്ന് 400 മീറ്റർ സിന്തറ്റിക് ട്രാക്ക് അടക്കമുള്ള 2 ഫുട്ബോൾ ഗ്രൗണ്ടുകൾ, ബാസ്കറ്റ്ബോൾ, വോളിബോൾ കോർട്ടുകൾ, ബാഡ്മിന്റൺ കോർട്ട്, ഗാലറി, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് അടക്കമുള്ള മുഴുവൻ സംവിധാനങ്ങളും ഇന്നിവിടെ ഏത് ദേശീയ മത്സരങ്ങൾ നടത്താനും പറ്റിയ രീതിയിലാണ് ഇതിന്റെ രൂപകൽപ്പന ചെയ്തത്. ഓഫീസ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനവും കായിക താരങ്ങളെ ആദരിക്കലും ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് ചേർന്ന യോഗത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. കായിക യുവജനകാര്യ ഡെപ്യൂട്ടി ഡയറക്ടർ നാഗേന്ദ്രൻ, അടൂർ നഗരസഭാ ചെയർമാൻ DSജി, പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R.തുളസീധരൻ പിള്ള, കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റ് KK ശ്രീധരൻ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് K.അനിൽകുമാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. രണ്ടാം പിണറായി സർക്കാരിന്റെ ഒന്നാം വർഷം കുട്ടനാട്ടുകാർക്ക് വാഗ്ദാന ലംഘനത്തിന്റെ വർഷമാണെന്ന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം. ചെറുതും വലുതുമായ വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും നടപ്പിലാക്കുവാൻ ശ്രമിക്കാതെ മുഖ്യമന്ത്രിക്ക് സ്തുതിഗീതം പാടുന്ന MLA കുട്ടനാടിന് ബാധ്യതയാണെന്നും ജേക്കബ് എബ്രഹാം പറഞ്ഞു. പിണറായി സർക്കാരിന്റെ ഒന്നാം വർഷം കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വാഗ്ദാന ലംഘനത്തിന്റെയും വിശ്വാസവഞ്ചനയുടെയും ഒരു വർഷമായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFന്റെ സ്ഥാനാർത്ഥിയും കുട്ടനാട്ടിൽ ജനങ്ങളോട് നൽകിയിട്ടുള്ള ഒരൊറ്റ വാഗ്ദാനങ്ങൾ പോലും കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പാലിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം കുട്ടനാട്ടിൽ ഇനി ഒരു വെള്ളപ്പൊക്കമോ പ്രളയമോ ഉണ്ടാകാതിരിക്കുവാനായിട്ടുള്ള സത്വര നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതായിരുന്നു. യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആറുകളുടെയും തോടുകളുടെയും ആഴം വർദ്ധിപ്പിക്കുവാൻ പഞ്ചായത്തുകാർ അവിടെയും ഇവിടെയും ചില കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല. ലീഡിംഗ് ചാനലിൻ്റെ നീളവും ആഴവും വർദ്ധിപ്പിച്ചില്ല. തണ്ണീർമുക്കം ബണ്ടിൻ്റെ തിട്ട ഇപ്പോഴും അതുപോലെ കിടക്കുകയാണ്. വീണ്ടും ഒരു വെള്ളപ്പൊക്കത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളും വരുമ്പോൾ കുട്ടനാട്ടിൽ നിന്ന് കൂട്ടപ്പാലായന ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല, ഒന്നാമതായി നിൽക്കുന്നു. കൊട്ടിഘോഷിച്ച രണ്ടാം കുട്ടനാട് പാക്കേജ് നടപ്പിലാക്കാനുള്ള പ്രാഥമിക നടപടികൾ പോലും തുടങ്ങിയിട്ടില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ കൃഷി നശിച്ചവർക്കുള്ള നഷ്ടപരിഹാരം നൽകിയിട്ടില്ലെന്ന് മാത്രമല്ല, ഈ വർഷത്തെ നഷ്ടങ്ങൾ കണ്ടതായി പോലും ഭാവിക്കുന്നില്ല. 285 കോടി രൂപയുടെ കിഫ്ബി കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കാനായില്ല. പുളിങ്ങുന്ന ആശുപത്രി നിർമ്മാണം, AC കനാൽ തുറക്കൽ, കാവാലം തട്ടാശ്ശേരി പാലം, കിടങ്ങറ KC പാലം, വിള ഇൻഷുറൻസ് പദ്ധതി തുടങ്ങിയ പ്രഖ്യാപനങ്ങളെല്ലാം ജലരേഖകളായി അവശേഷിക്കുകയാണ്. നെല്ലിന്റെ താങ്ങുവില 30 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. 30 രൂപയായി വർദ്ധിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച 20 പൈസയുടെ വർധനവ് പോലും ഇത്തവണ കുട്ടനാട്ടിലെ കർഷകന് കിട്ടിയിട്ടില്ല, നെൽകർഷകന് കിട്ടിയിട്ടില്ല. ഹാൻഡ്ലിംഗ് ചാർജിൻ്റെ 12 രൂപയിൽ നിന്നും 2006 തുടങ്ങിയ 12 രൂപയിൽ നിന്നും 100 രൂപയെ വർദ്ധിപ്പിക്കും, 1 രൂപ വർദ്ധിപ്പിച്ചില്ല. അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുള്ള
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരൊറ്റ വാഗ്ദാനം പോലും പാലിക്കാതെ എന്തിനും ഏതിനും മുഖ്യമന്ത്രിയെ സ്തുതിക്കുന്ന ഇന്നത്തെ കുട്ടനാടിൻ്റെ എം എൽ എ കുട്ടനാടിനൊരു ബാധ്യതയായി മാറിയിരിക്കുന്നു. കുട്ടനാടിനു വേണ്ടി യാതൊന്നും ചെയ്യാതെ വെള്ളപ്പൊക്ക മുന്നൊരുക്കങ്ങൾ നടത്താതെ പ്രളയത്തിലേക്ക് വീണ്ടും നാടിനെ തള്ളിവിടാനാണ് എം എൽ എയുടെ ശ്രമം. രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഒന്നാം വാർഷികത്തിൽ എം എൽ എ കുട്ടനാട്ടുകാരോട് മാപ്പ് പറയണമെന്നും അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം ആവശ്യപ്പെട്ടു. കിടങ്ങറയിൽ കെ സി വി ന്യൂസ് പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എൽ ഡി എഫും യു ഡി എഫും പിന്തുണച്ചു. തിരുവനന്തപുരം പഞ്ചായത്തിൽ സ്വതന്ത്ര അംഗം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 8 വോട്ടുകളോടെ പി വി സജനാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ചെങ്ങന്നൂരിലെ തിരുവൻവണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ വ്യാഴാഴ്ച രാവിലെ 11 നടന്ന തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി സജനാണ് സി പി എം കോൺഗ്രസ് പിന്തുണയോടെ പ്രസിഡന്റായത്. ബി ജെ പി സ്ഥാനാർത്ഥി സജു ഇടക്കല്ലിനെ പരാജയപ്പെടുത്തിയാണ് സജൻ വിജയിച്ചത്. പി വി സജന് 8 വോട്ടും സജു ഇടക്കല്ലിന് 5 വോട്ടുകളുമാണ് ലഭിച്ചത്. സി പി എമ്മിലെ 4 കോൺഗ്രസിലെ 3 അംഗങ്ങൾ സജിനെ പിന്തുണച്ചു. രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് എന്നെ തെരഞ്ഞെടുത്തത്. എനിക്ക് 8 വോട്ടും എതിർകക്ഷിക്ക് 5 വോട്ടുമായിട്ടാണ് കിട്ടിയത്. എൻ്റെ എല്ലാവരെയും ഒത്തൊരുമിച്ചുകൊണ്ടും ഐക്യമായിട്ടും പഞ്ചായത്ത് ഭരണസമിതി കൊണ്ടുപോകാനാണ് എൻ്റെ തീരുമാനം. കോൺഗ്രസ് പിന്തുണയോടെ സി പി എം ഭരിച്ചിരുന്ന പഞ്ചായത്തിൽ പ്രസിഡന്റ് ബിന്ദു കുരുവിളയ്ക്കും വൈസ് പ്രസിഡന്റ് ബീന ബിജുവിനുമെതിരെ ബി ജെ പി കഴിഞ്ഞ മാസം 29 അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരുന്നു. പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നതിന് മുമ്പ് ഇരുവരും രാജിവെച്ചതിനെ തുടർന്നാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ ഭരണസമിതി നിലവിൽ വന്ന ശേഷം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവർ രാജിവെച്ചത് മൂലം ഇത് 4 പ്രാവശ്യമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബി ജെ പിയെ ഭരണത്തിൽ നിന്നും മാറ്റി നിർത്താനാണ് കോൺഗ്രസും സി പി എമ്മും സ്വതന്ത്രനെ പിന്തുണച്ചത്. ഡെങ്കിപ്പനി പ്രതിരോധ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ ബുധനാഴ്ച ഡെങ്കി ഹർത്താൽ ആചരിച്ചു. ഇതോടനുബന്ധിച്ച് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്ന് കളക്ടറേറ്റിലേക്ക് നടത്തിയ റാലി ശ്രദ്ധേയമായി. സമാപന സമ്മേളനം എ എം ആരിഫ് എം പി ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലയിൽ ജലജന്യ രോഗങ്ങൾക്കുള്ള സാധ്യത താരതമ്യേന കൂടുതലാണെന്നും ജനങ്ങളുടെ അശ്രദ്ധ മൂലം കൊതുക് പെരുകാനും രോഗങ്ങൾ പടരാനും ഇടയാകരുതെന്നും എം പി പറഞ്ഞു. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ അതുപോലെയുള്ള വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ പ്ലാസ്റ്റിക് ശേഖരിക്കാൻ വേണ്ടി തന്നെ ഇപ്പോൾ നമുക്ക് നല്ല സംവിധാനങ്ങളുണ്ട്. ജില്ലാ പഞ്ചായത്ത് സംവിധാനങ്ങൾ വഴി അതിനുള്ള ധാരാളം സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അത്തരം പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കുകയും അതുപോലെ തന്നെ ടയറ് മറ്റ് സാധനങ്ങൾ ഇതെല്ലാം നമുക്ക് വെള്ളം എവിടെയൊക്കെയാണോ സംഭരിക്കാൻ സാധിക്കും. എ ഡി എം എസ് സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് ഐ എ എസ് മുഖ്യ സന്ദേശം നൽകി. ഡെപ്യൂട്ടി ഡി എം ഒ ഡോക്ടർ കെ ദീപ്തി, ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ ദിലീപ് കുമാർ, ജില്ലാ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ അനിൽ ജോൺ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, നഴ്സിംഗ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും സംയുക്തമായാണ് റാലി നടത്തിയത്. മാവേലിക്കര തഴക്കര എം എസ് സെമിനാരി അധ്യാപക പരിശീലന കേന്ദ്രത്തിൽ നടത്തിവരുന്ന സഹവാസ ക്യാമ്പിനോടനുബന്ധിച്ച് ഡെങ്കി ഹർത്താൽ ആചരിച്ചു. ആലപ്പുഴ ജില്ലയിൽ ബുധനാഴ്ച നടത്തിയ ഡെങ്കി പ്രതിരോധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. മഴക്കാലമായതോടെ ഡെങ്കിപ്പനി പടരാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ബുധനാഴ്ചയാണ് ഡെങ്കി ഹർത്താൽ ആചരിച്ചത്. വെള്ളം കെട്ടിക്കിടക്കുന്ന പാഴ്വസ്തുക്കളിൽ ഈഡിസ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നത് പനി പടരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഊർജിത ഉറവിട നശീകരണ പരിപാടി സംഘടിപ്പിച്ചത്. തഴക്കര എം എസ് സെമിനാരി അധ്യാപക പരിശീലന കേന്ദ്രത്തിൽ നടന്ന പരിപാടി പ്രിൻസിപ്പാൾ വിൽസൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. 2022 നിനവ് എന്ന പേരിൽ അറിയപ്പെടുന്ന കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പിന്റെ സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി നടക്കുന്ന ഹരിതവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സഹവാസ ക്യാമ്പിൽ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിരുന്നു. ഇന്ന് പ്രത്യേകമായിട്ട് ഹരിതവൽക്കരണത്തിൻ്റെ ഭാഗമായി സ്കൂളും പരിസരവും വൃത്തിയാക്കുകയും അതുപോലെ തന്നെ ചെടിച്ചട്ടികളൊക്കെ ക്രമീകരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ 2 വിദ്യാർത്ഥികൾ ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ ഹരിതവൽക്കരണ പ്രവർത്തനത്തിൻ്റെ ഔപചാരികമായ രീതിയിലുള്ള പ്രവർത്തന ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചതായിട്ട് അധ്യാപകരായ എലിസബത്ത് ദാനിയേൽ, എം എസ് ഷെർലി, സുഷ പുന്നൂസ്, വിദ്യാർത്ഥി പ്രതിനിധികളായ ലാബി ജോർജ് ജോൺ, വി ഐശ്വര്യ, മെലഡി, അഞ്ജലി, അൽഫിയ ഹുസൈൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുന്നപ്ര ഗവൺമെൻറ് മുസ്ലിം എൽ പി സ്കൂളിലെ ഹൈടെക് ക്ലാസ് മുറിയുടെ ഉദ്ഘാടനം എച്ച് സലാം എം എൽ എ നിർവഹിച്ചു. ഓരോ വിദ്യാർത്ഥിക്കും സൗകര്യപ്രദമായ തരത്തിൽ സ്റ്റീൽ മേശയും കസേരയുമാണ് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഭ്യമാക്കിയത്. ഈ പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ പഞ്ചായത്തിന് പണം ചെലവഴിക്കാൻ കഴിയുന്ന എല്ലാ സ്കൂളുകളിലും
എല്ലാ ക്ലാസ് മുറികളിലും ലൈബ്രറി ഒരുക്കി നമ്മുടെ കുഞ്ഞുങ്ങളുടെ വായനാശീലം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പ്രത്യേകമായ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യപ്പെട്ടു. അത് വളരെ വിജയകരമായി നമ്മുടെ എച്ച് എൻ തന്നെയാണ് ഇന്ന് നിർവഹണ ഉദ്യോഗസ്ഥനായി നിലകൊണ്ട് പ്രവർത്തിച്ചത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ആധുനികമായ സൗകര്യമുള്ള ക്ലാസ് മുറികളെ ഒരുക്കിയിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ധാരാളം കാര്യങ്ങൾ എല്ലാ സ്കൂളുകളിലും ഈ സ്കൂളിലും ഇതിൻ്റെ മുകളിലത്തെ ഭാഗത്തുകൾ നിർമ്മിക്കാൻ ആവശ്യമായി പണം മാറ്റി വെച്ചിട്ടുണ്ട്, പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പുറത്തെ ജെ ബി സ്കൂളിൽ അതിനാവശ്യം, അങ്ങനെ സർക്കാർ എല്ലാ സർക്കാർ സ്കൂളുകളിലും പഞ്ചായത്തിൻ്റെതായിട്ട് കാര്യം ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് സ്വാഭാവികമായിട്ടും എം എൽ എ എന്നത് ഞാനും നമ്മുടെ ഈ സ്കൂളിലെയും വികസനത്തിന് ആവശ്യമായ കാര്യത്തിൽ കാര്യവുമായി മുന്നോട്ട് പോവുകയാണ്. നാലാം ക്ലാസ്സിലെ 24 വിദ്യാർത്ഥികൾ അടങ്ങുന്ന ക്ലാസ് മുറിയിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. സൗണ്ട് പ്രൂഫിംഗ് സംവിധാനം മുമ്പ് തന്നെ ക്ലാസ് മുറിയിൽ ഒരുക്കിയിരുന്നു. സംസ്ഥാനത്ത് എൽ പി സ്കൂൾ തലത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ക്ലാസ് മുറി ഹൈടെക് ആക്കിയത്. എച്ച് സലാം എം എൽ എ ക്ലാസ് മുറി വിദ്യാർത്ഥികൾക്കായി തുറന്നു നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് പി ജി സൈറസ് അധ്യക്ഷത വഹിച്ചു. അംഗങ്ങളായ സുലഭ ഷാജി, ഗീതാ ബാബു, ശശി ചേക്കാത്തറ, ജീൻ മേരി, റംല ഷിഹാബുദ്ദീൻ, സീനത്ത്, പഞ്ചായത്ത് സെക്രട്ടറി എസ് ബി ജി, സ്കൂൾ ഹെഡ്മാസ്റ്റർ ആദംകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കാവാലം ഗവൺമെന്റ് യു പി സ്കൂളിൽ അവധിക്കാല നാട്ടറിവ് പഠനക്കളരി ആരംഭിച്ചു. കേരള ഫോക്ലോർ അക്കാദമിയുടെയും കുട്ടനാട് കലാ സാംസ്കാരിക പഠന ഗവേഷണ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മെയ് 19 മുതൽ 24 വരെയാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. വ്യാഴാഴ്ച രാവിലെ 10 കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ സി ജെ കുട്ടപ്പൻ പഠനക്കളരി ഉദ്ഘാടനം ചെയ്തു. പക്ഷെ കുട്ടനാട് എങ്ങനെ ഉണ്ടായി എന്ന് കുട്ടനാട്ടുകാർക്കറിയില്ല. ഒരുപക്ഷെ കുട്ടനാട്ടിലെ ചിലർക്ക് അറിയുമായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് എത്രമാത്രം അറിയും എന്നതാണ് ഈ കൂടിവരവിൻ്റെ മറ്റൊരു പ്രാധാന്യം. അവിടെയാണ് അമ്മയും അണയും നഷ്ടപ്പെട്ടു പോയ കുട്ടികളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ തറയും പറയും എന്തെന്ന് നമുക്കറിയില്ല. ഇന്ന് തറയെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു മ്ലേച്ഛ പദമായിട്ടാണ്. അത്രമാത്രം മ്ലേച്ഛമായി പോയി കുട്ടനാടിൻ്റെ ഓരോ കരികളും ഓരോ തറകളും. സാഹിത്യഭാഷ വശമില്ലാത്ത ചരിത്ര തുള്ളികയുടെ അക്ഷരവടിവുകൾ തിരിച്ചറിയാൻ കഴിയാത്ത നമുക്കെങ്ങനെയാണ് ഇത് പരസ്പരം സംവദിക്കുക എന്നതിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. കുട്ടനാട് കലാ സാംസ്കാരിക പഠന ഗവേഷണ കേന്ദ്രം പ്രസിഡന്റ് രമേശൻ പാണ്ടിശ്ശേരി അധ്യക്ഷനായിരുന്നു. ഫോക്ലോർ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം ഗീതാദേവി മുഖ്യപ്രഭാഷണം നടത്തി. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം വി വിശ്വംഭരൻ, കാവാലം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത പ്രതീഷ്, നാലാം വാർഡ് അംഗം ലത ഓമനക്കുട്ടൻ, ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ സൂപ്രണ്ട് പി പി പോൾ, യു പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് വി വിനീത, എൽ പി സ്കൂൾ എച്ച് എം സിന്ധുകുമാരി, ടി പി പ്രസന്നൻ, ഷാജി പാലക്കളം, പല്ലവി അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. കളരിപ്പയറ്റ്, കോൽക്കളി, വഞ്ചിപ്പാട്ട്, നാടൻപാട്ട്, കരകൗശല നിർമ്മാണം, മ്യൂറൽ പെയിൻറ്റിംഗ്, ഷോർട്ട് ഫിലിം നിർമ്മാണം, വിഷരഹിത കൃഷി തുടങ്ങി വിവിധ വിഷയങ്ങൾ പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ ആശയവിനിമയം നടത്തുന്നതിനുള്ള പരിശീലനവും നൽകുന്നു. ക്യാമ്പ് ഈ മാസം 24 സമാപിക്കും. ചെറുതായാലും വലുതായാലും നാട്ടിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഗുണദോഷങ്ങളെക്കുറിച്ച് ഒരു 100 വട്ടമെങ്കിലും ചിന്തിക്കണം. ഉപകാരത്തിന് ചെയ്യുന്നത് ജനത്തിന് ഉപദ്രവമായി മാറരുത്. തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോഴെങ്കിലും തിരുത്താമായിരുന്നു. ഇപ്പോൾ സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും. മങ്കൊമ്പ് കടത്തുകടവിന് സമീപത്ത് നിന്നുള്ള കാഴ്ചയിലേക്ക്. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിലെ നാട്ടായം പാടശേഖരത്തിൽ കോടികൾ മുടക്കി കോൺക്രീറ്റ് പുറംമണ്ട നിർമ്മാണം പുരോഗമിക്കുകയാണ്. എന്നാൽ വേണ്ടത്ര ഗൗരവത്തോടെയല്ല പലപ്പോഴും കരാറുകാർ നിർമ്മാണ പ്രവർത്തനങ്ങളെ സമീപിക്കുന്നതെന്നതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് ഒന്നാം വാർഡിൽ മങ്കൊമ്പ് കടത്തുകടവിന് സമീപത്തെ ദൃശ്യങ്ങൾ. 2 മാസം മുമ്പ് ബണ്ട് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ വെള്ളമൊഴുകിപ്പോകാൻ സംവിധാനം ഒരുക്കാതിരുന്നതാണ് ഇപ്പോൾ ദുരിതങ്ങൾക്കിടയാക്കുന്നത്. മഴ ശക്തി പ്രാപിച്ചതോടെ മുട്ടപ്പം വെള്ളമാണ് റോഡിൽ. വെള്ളം കെട്ടിനിന്ന് പഞ്ചായത്ത് റോഡ് നശിക്കുമെന്നും ആറ്റിലേക്ക് തുറക്കുന്ന തരത്തിൽ പി വി സി പൈപ്പ് സ്ഥാപിക്കണമെന്നും നിർമ്മാണവേളയിൽ തന്നെ പ്രദേശവാസികൾ നിർദ്ദേശിച്ചിരുന്നു. ഇത് ചെയ്യാതിരുന്നതാണ് ഇപ്പോൾ കരാറുകാർക്ക് തന്നെ വിനയായത്. പ്രതിഷേധമുയർന്നതോടെ കോൺക്രീറ്റ് ഭിത്തി തുരന്ന് വെള്ളമൊഴുകിപ്പോകാൻ സംവിധാനമൊരുക്കുകയാണ് തൊഴിലാളികൾ.
പണനഷ്ടവും സമയനഷ്ടവും അല്ലാതെന്ത് പറയാൻ. പുളിങ്ങുന്ന് കണ്ണാടി സെന്റ് റീത്താസ് ദേവാലയത്തിൽ വിശുദ്ധ റീത്തായുടെ തിരുനാളിനോടനുബന്ധിച്ചുള്ള 13-ാമത് തീർത്ഥാടനം വ്യാഴാഴ്ച നടന്നു. മാതൃപിതൃവേദി പുളിങ്ങുന്ന് ഫൊറോന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച തീർത്ഥാടന പദയാത്രയിലും തുടർന്ന് നടന്ന തിരുക്കർമ്മങ്ങളിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വ്യാഴാഴ്ച രാവിലെ 9-ന് പുളിങ്ങുന്ന് ഫൊറോന പള്ളിയിൽ നിന്നും മാതൃവേദി അതിരൂപത പ്രസിഡന്റ് ആൻസി ചേന്നോത്തും പുളിങ്ങുന്ന് ഫൊറോന പള്ളി വികാരി ഫാദർ മാത്യു പുത്തനങ്ങാടിയും ചേർന്ന് തീർത്ഥാടനം ഫ്ളാഗ് ഓഫ് ചെയ്തു. മാതൃവേദി ഫൊറോന പ്രസിഡന്റ് മിനി ജെയിംസ്, പിതൃവേദി ഫൊറോന പ്രസിഡന്റ് ടി എം തോമസ്, ഡയറക്ടർ ഫാദർ ടിജോ പുത്തമ്പറമ്പിൽ, ആനിമേറ്റർ സിസ്റ്റർ ലിസ്യു കൊട്ടാരം എന്നിവർ തീർത്ഥാടന പദയാത്രയ്ക്ക് ഫൊറോന സമിതിയോടൊപ്പം നേതൃത്വം നൽകി. തീർത്ഥാടന പദയാത്ര കണ്ണാടി സെന്റ് റീത്താസ് ദേവാലയത്തിൽ എത്തിച്ചേർന്നപ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പുണ്യവതി നമ്മുടെ കുടുംബങ്ങൾക്ക് വലിയ ഒരു മാതൃകയും വെല്ലുവിളിയുമാണ്. കുടുംബജീവിതം നയിച്ച്, അതിന് തുടർച്ചയായിട്ട് സന്യാസ ജീവിതം നയിച്ച്, വളരെ വിശുദ്ധമായ ജീവിതത്തിന്റെ സാക്ഷിയായി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആയിരുന്ന ഈ പുണ്യവതി സാധാരണ കുടുംബ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന നമുക്ക് എല്ലാവർക്കും വലിയൊരു പ്രചോദനവും മാതൃകയുമാണ്. റീത്ത പുണ്യവതി മാർഗരീത്ത എന്ന പേരിൽ ജനിച്ച് കുഞ്ഞുനാള് മുതലേ ഈശോയോടൊത്തായിരിക്കണമെന്ന് ആഗ്രഹിച്ച് ജീവിച്ച വ്യക്തിയാണ്. വിശുദ്ധിയോടെ ജീവിക്കണം, അതിന് ഒരു കോൺവെന്റിൽ ചേരണം, സിസ്റ്റർ ആവണം എന്നൊക്കെ സ്വപ്നം കണ്ട് ജീവിച്ചു. തുടർന്ന് തീർത്ഥാടന കേന്ദ്രത്തിൽ പുളിങ്ങുന്ന് ഫൊറോന വികാരി ഫാദർ മാത്യു പുത്തനങ്ങാടിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ വൈദികർ സമൂഹ ബലി അർപ്പിച്ചു. ഫൊറോനയിലെ ഓരോ യൂണിറ്റിലെയും മാതൃപിതൃഭാരവാഹികൾ അതത് യൂണിറ്റുകളുടെ തീർത്ഥാടന റാലിക്ക് നേതൃത്വം കൊടുത്തു. വിശുദ്ധ ബലിക്ക് ശേഷം നേർച്ച ഭക്ഷണം വിതരണം ചെയ്തു. May 22 ഞായറാഴ്ചയാണ് പ്രധാന തിരുനാൾ. തിരുവല്ല കാവുംഭാഗം ഇടിഞ്ഞിലം റോഡിൽ പെരിങ്ങോൾ ജംഗ്ഷന് സമീപം സ്കൂട്ടറും മിനി ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവതിക്ക് ദാരുണാന്ത്യം. സ്കൂട്ടർ യാത്രികയായിരുന്ന ചങ്ങനാശ്ശേരി വാഴപ്പള്ളി മുല്ലശ്ശേരിയിൽ വീട്ടിൽ ബിജിമോളാണ് മരിച്ചത്. 32 വയസ്സായിരുന്നു. പെരിങ്ങോൾ വായനശാലയ്ക്ക് സമീപം ബുധനാഴ്ച വൈകിട്ട് 4 മണിയോടെയായിരുന്നു അപകടം. ഇടിഞ്ഞിലം ഭാഗത്തു നിന്നും വന്ന മിനി ലോറിയും എതിർദിശയിൽ നിന്ന് വന്ന സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ബിജിമോളെ തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. മാവേലിക്കര ബിഷപ്പ് മൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ ബിജിമോൾ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് അപകടം സംഭവിച്ചത്. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 4,630 രൂപ, പവന് 37,040 രൂപ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കായിക മേഖലയിൽ യുവതലമുറയെ വാർത്തെടുക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ. ജില്ലാതല സ്പോർട്സ് കൗൺസിൽ പഞ്ചായത്ത് തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും മന്ത്രി. രണ്ടാം പിണറായി സർക്കാരിന്റെ 1-ാം വർഷം കുട്ടനാട്ടുകാർക്ക് വാഗ്ദാന ലംഘനത്തിന്റെ വർഷമാണെന്ന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം. വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത MLA കുട്ടനാട്ടുകാരോട് മാപ്പു പറയണമെന്നും ആവശ്യം. CPM കോൺഗ്രസും പിന്തുണച്ചു. ചെങ്ങന്നൂർ തിരുവൻവണ്ടൂരിൽ സ്വതന്ത്രാംഗം പഞ്ചായത്ത് പ്രസിഡന്റ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.